കോൺഗ്രസിൽ ഡോക്ടർ ഹസീന ബീഗത്തിന്റെ മഹനീയമായ ഈ പ്രകാശന കർമ്മത്തിൽ ചേർന്നിട്ടുള്ള എല്ലാവർക്കും ആദ്യമായിട്ട് ഞാൻ സ്വാഗതം പറയുകയാണ്. ഒരു നല്ലൊരു ബുക്ക് എന്ന് പറഞ്ഞാൽ ഒരു 100 കൂട്ടുകാർക്ക് തുല്യമാണ്. അതുപോലെ തന്നെ ഒരു നല്ലൊരു കൂട്ടുകാരൻ ഒരു ലൈബ്രറിക്ക് തുല്യമാണ്. നമ്മൾ എല്ലാവരും ബഹുമാനിക്കുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാം അമ്മിന്റെ വാക്കുകളാണ്. നിങ്ങൾക്കറിയാം, ഇന്നിവിടെ പ്രകാശനം ചെയ്യുന്ന മുഴുവേലിക്കപ്പുറത്ത് എന്ന പുസ്തകം 100 കൂട്ടുകാരന്മാർക്ക് തുല്യവും, അതേപോലെ തന്നെ എന്റെ മുമ്പിലിരിക്കുന്ന എന്റെ കൂട്ടുകാരെ ഓരോ ലൈബ്രറികൾക്ക് തുല്യമാണെന്ന് ഞാൻ ഈ അവസരത്തിൽ നിങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെ ഈ ബുക്ക് പ്രകാശനം ചെയ്യാൻ കഴിഞ്ഞത് വളരെയധികം സന്തോഷമുണ്ട്. ഈ മഹനീയമായ കർമ്മം, പ്രകാശന കർമ്മം നിർവഹിക്കുന്നത്, പ്രകാശനം ചെയ്യുന്നത് നമ്മൾക്കെല്ലാവർക്കറിയാം. മലയാളത്തിലെ പ്രശസ്തനായ എഴുത്തുകാരൻ ശിഹാബുദ്ദീൻ പൊയ്ത്തുകടവാണ് ഈ ബുക്ക് ഇവിടെ പ്രകാശനം ചെയ്യുന്നത്. അദ്ദേഹത്തെ ആദ്യമായി ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം പറഞ്ഞുകൊള്ളുന്നു. പോയം റൈറ്റർ പോളി വർഗീസാണ് സ്വീകരിക്കുന്നത്. അദ്ദേഹത്തിന് ഈ വേദിയിലേക്ക് സ്വാഗതം പറയുന്നു. അതുപോലെ തന്നെ അബ്ദുൾ റഷീദ് അവർക്കും, അതേപോലെ തന്നെ സലീം നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ഭ്രാന്തനും ഒറ്റപ്പെട്ടവനും സമൂഹത്തിൽ നിന്ന് തിരസ്കരിക്കുന്നവനും ഒക്കെ അവന്റെ ഉള്ളിൽ അവനെ മുന്നോട്ട് നയിക്കുന്ന ഒന്ന് കവിതയാണ്. അതുപോലെ തന്നെ പ്രകൃതിയിലെ ഓരോ ശബ്ദത്തിനും കവിത ഉണ്ട്. അപ്പൊ കവിതയുള്ള എന്തിനോടും ആളുകൾക്ക് ഇഷ്ടമാണ്. പ്രത്യേകിച്ച് നമ്മുടെ എഴുത്തുകൾ കാവ്യാത്മകമാണെങ്കിൽ തീർച്ചയായിട്ടും അതിനോട് അത് വായിക്കാൻ വായനക്കാർക്ക് നല്ലൊരു അനുഭവമായിരിക്കും. അന്താരാഷ്ട്ര പുസ്തകമേളയിൽ നടക്കുന്ന ഓരോ പുസ്തക പ്രകാശനം നമുക്ക് കിട്ടുന്ന സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 25 മിനിറ്റാണ്. അപ്പം അതിനകത്ത് ഇവിടെയുള്ള എല്ലാവർക്കും സംസാരിക്കാനുള്ള സമയം കിട്ടണം. തീർച്ചയായിട്ടും ഇത് നല്ലൊരു കവിതാ സമാഹാരമാണ്. ഇത് ഇറക്കിയിട്ടുള്ളത് കറണ്ട് ബുക്സാണ്. അതിനൊരു പ്രത്യേകത ഉണ്ട്, സ്ത്രീയുടെ ഒറ്റപ്പെടുത്തും എല്ലാം ഇതിനകത്ത് കവയത്രി വരച്ചു വെച്ചിട്ടുണ്ട്. അവർക്ക് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. അടുത്തത് പുസ്തക പ്രകാശനമാണ്. യുവ എഴുത്തുകാരിൽ പ്രമുഖനും അനുഭവം, ഓർമ്മ, യാത്ര, ബ്രഹ്മരക്ഷസ്, മറുജീവിതം എന്നീ നോവലുകളുടെ ഉപജ്ഞാതാവും മലബാർ എക്സ്പ്രസ് എന്ന സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവുമായ ശ്രീ ശിഹാബുദ്ദീൻ പോയ്ത്തുകടവിനെ ക്ഷണിക്കുന്നു. വിസ്മയത്തിന്റെ അക്ഷരപുണ്യം, രക്തം ചുരമിറങ്ങി വരുന്നു എന്ന കവിതാ സമാഹാരത്തിന്റെ രചയിതാവ് ശ്രീ പോളി വർഗീസിനെയും ക്ഷണിക്കുന്നു. ഒപ്പം അബുദാബിയിലെ പ്രിയപ്പെട്ട സുഹൃത്തായ ശ്രീ മനാഫ് ഭായിയെയും. ഇദ്ദേഹമാണ് ഈ പ്രകാശനം ചെയ്യേണ്ടത്. കാരണം
ഞാൻ കേരളത്തിന്റെ തമിഴ്നാട് സൗന്ദര്യത്തിലൊക്കെ അത്യാവശ്യം അറിയപ്പെടുന്നുള്ളതല്ലാതെ ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന ഒരു സംഗീതജ്ഞനാണ് എന്റെ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്താൽ വന്നിരിക്കുന്നത് ആരാണെന്ന് മനസ്സിലാവും. മോഹൻലീള എന്ന് പറഞ്ഞ ഒരു ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട വാഹനം ചെയ്യുന്ന ആളിൽപ്പെട്ട ഒരാളാണ്. ഒരു അഞ്ചു ഭാഗം അത് ഇന്ത്യയിൽ തന്നെ ഉള്ള അഞ്ചു ഭാഗം ഒരാളാണ് ജീവിക്കുന്നത്. പിന്നെ അദ്ദേഹത്തെ വളരെ ലളിതമായി ആളുകളോട് പെരുമാറുകയും ജീവിതത്തിന്റെ എല്ലാ അർത്ഥത്തിലുള്ള ആന്തരിക ശൂന്യതയും മനസ്സിലാക്കുന്ന ഒരു യാത്രികനാണ്, ഒരു സഞ്ചാരിയാണ്. അദ്ദേഹത്തിന് ഒരു കവിതയുമായി ബന്ധപ്പെട്ട ഒരാളാണ്. അദ്ദേഹം ഒരു അതിമനോഹരമായ ഒരു കാവ്യ സമാഹാരം നിങ്ങളുടെ ഗബലിയിൽ ഉണ്ട്. ഗ്രീൻ പെപ്പർ അല്ലേ, ആ പബ്ലിക്ക ആണ് പബ്ലിഷ് ചെയ്തത്. മലയാള കവിതയിൽ ഒരു പ്രത്യേകമായ ഒരു തലത്തിൽ നിന്നുകൊണ്ട് നമ്മുടെ മുൻകരുതലുകളെ മുഴുവൻ കലർത്തുന്ന വിധത്തിൽ ഉള്ള ഒരു സഞ്ചാരം, പത്രപ്രവർത്തന പാരമ്പര്യങ്ങളൊക്കെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പിന്നെ എന്തുകൊണ്ടാവണം പരിശീലനം കൊണ്ട് ഒക്കെ പെട്ടെന്ന് എന്താണ് ഒരു കവിയുടെ ഒരു സ്വക്ഷേത്രം, ഞാനൊരു പുസ്തകം കിട്ടിയാൽ അയാൾ എവിടെയാണ് നിൽക്കുന്നത്, എന്താണ് ചിന്തിക്കുന്നത്, അയാളുടെ ഒരു ഷണ്ടൽ ഒരു കേന്ദ്രം എവിടെ, സ്വക്ഷേത്രം എന്ന് പറഞ്ഞു അത് എവിടെയാണെന്നാണ് എനിക്ക് പൊതുവായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അത് പ്രകൃതിയാണ് കൂടുതലായിട്ട് കവിതയിലൊക്കെ വരുന്നത്. അത് വിദ്യാഭ്യാസ പ്രവർത്തകർ കൂടിയാണ്. അതായത് ഈ പുസ്തകത്തിന് വലിയ വിജയങ്ങൾ സംഭവിക്കട്ടെ. തെലുങ്ക് സംസാരിക്കും പോലെ ശിഖാപുരം നല്ല ആരോഗ്യം തന്നെ എന്ന് സംസാരിക്കും. എനിക്ക് അത്ര ആരോഗ്യം ലക്ഷ്യം ശിഖാപുരം മരുന്ന് തരാൻ ഉപയോഗിക്കും. നല്ലൊരു മരുന്നാണ് ശിഹാബിന്റെ സൗഹൃദവും സ്നേഹവും പ്രണയവും ഒക്കെ. ചപ്പത്ത് ശിഹാബിന്റെ കൃതികൾ വായിച്ച് സഫർ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അവർക്കുള്ള മരുന്ന് ഞാൻ കൊടുക്കും. ഞങ്ങൾ ഭയങ്കര സൗഹൃദ സുഹൃത്തുക്കൾ. ഞങ്ങൾ എവിടുന്ന കണ്ടുമുട്ടുന്നറിയോ, ഒരു ആതുരാലയത്തിൽ നിന്നാണ്. പ്രകൃതി ചികിത്സാ രംഗത്ത് നടക്കുന്ന തിരൂരിലെ ഒരു പ്രകൃതി ചികിത്സാ ഗ്രാമത്തിൽ ഞാൻ നിശബ്ദനെ മൗനവ്രതം ആചരിക്കുന്ന സമയത്ത് അതുകൊണ്ട് ശിഹാബ് രക്ഷപ്പെട്ടു വന്നു. പക്ഷേ മൗനവ്രതം 3 ദിവസം നേടുന്നുള്ളു. ശിഹാബിന്റെ മുമ്പിൽ നിശബ്ദനാവാൻ കഴിയില്ല. സംസാരിച്ചു കൊണ്ടേയിരിക്കും, കാര്യങ്ങൾ പറയും. ആ സൗഹൃദം ഇപ്പോഴും മുന്നോട്ട് പോകുന്നു. ഞാൻ അന്ന് അവിടെ ഞാൻ ഉണ്ടെന്നറിഞ്ഞ് എന്നെ കാണാൻ വേണ്ടി വന്നതാണ് എൻ്റെ അമ്മ. ഞാൻ 5 വർഷത്തിന് ശേഷമാണ് അമ്മയത് കാണുന്നത്. സന്തോഷമുള്ള കാര്യമാണ്. ഈ മുൾവേലിക്കപ്പുറം മുൾവേലിയിലേക്ക് ജീവിതം ഇറങ്ങിപ്പോണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. മുള്ളുവേലിക്കപ്പുറം ഒന്നുമില്ല, മുള്ളുവേലിയാണ് ജീവിതം എന്ന് തിരിച്ചറിയണം. നിരന്തരമായി മുള്ളുവേലിയിലൂടെ സഞ്ചരിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് നല്ലൊരു എഴുത്തുകാരനാവാൻ പറ്റുള്ളൂ, നല്ലൊരു മനുഷ്യനാവാൻ പറ്റുള്ളൂ. കാരണം ഈ ലോകത്തെ മുഴുവൻ ജീവികളുടെയും കണ്ണുനീരിന്റെ രസം ഉപ്പാണ്. ഈ ഭൂമിയെ വിഴുങ്ങിയിരിക്കുന്ന മുക്കാൽ ഭാഗം കടലും ഉപ്പാണ്. ഉപ്പിന്റെ രാഷ്ട്രീയമാണ് ഗാന്ധിജി മുന്നോട്ട് വെച്ചത്. ഉപ്പ് കണ്ണുനീരിന്റെ കടലിന്റെ ജീവന്റെ ഉപ്പാണെന്ന് ഭാവി ബൈബിൾ പറഞ്ഞിരുന്ന ആശിക്കുന്നു. സംഗീതം എന്നെ സംബന്ധിച്ചിടത്തോളം മുറിവുണക്കാനുള്ള ഒരു മരുന്നല്ല, പകരം നിനക്കും മുറിവുണ്ട്, നിങ്ങൾക്കും എനിക്കും ഒരു മുറിവുണ്ടെന്ന് നിങ്ങൾ ഓർമ്മപ്പെടുത്തുന്ന ഒരു സാധനമാണ്. ഈ മുറിവിന്റെ കാരണം എന്താണെന്ന് നിങ്ങൾ അന്വേഷിക്കാൻ നിങ്ങളെ പ്രാപ്തമാക്കുന്ന ഒരു ചോദ്യമാണ്, ബോധ്യപ്പെടുത്തലാണ്. Want to make you conscious. I don't want to go for console you. സാന്ത്വനിപ്പിക്കാൻ ഇറങ്ങി പുറപ്പെട്ട ഒരു ആളല്ല ഞാൻ എന്ന് വ്യക്തിപരമായി എനിക്കറിയാം. അതുകൊണ്ട് എന്റെ സംഗീതം വന്നു വീഴുന്നത് തുറന്നത് ഒരു സരസ്വതി കടാക്ഷത്തിന്റെ മുകളിൽ നിന്നല്ല എന്ന് പരിപൂർണമായി വിശ്വസിക്കുന്നു. ഞാൻ പറയുന്നു, എന്റെ സംഗീതവും എന്റെ കവിതയും എന്റെ ജീവിതവും മനുഷ്യന്റെ ഭീകരമായ വേദനയുടെയും കണ്ണുനീരിന്റെയും തിരസ്കാരങ്ങളുടെയും മനസ്സുകളുടെയും ഒറ്റപ്പെടലിൽ നിന്നുണ്ടായ ഒരു സാധനമാണ്. അതുകൊണ്ട് മുള്ളുവേലിക്കുള്ളിലേക്കാണ് നമ്മൾ സഞ്ചരിക്കേണ്ടത്. മുള്ളുവേലിക്കപ്പുറത്തല്ല, മുള്ളുവേലിക്കപ്പുറത്ത് എന്തെങ്കിലും ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നു.
അത് ഒരുതരം ഇല്യൂഷനാണ്, റിലീജിയൻ മുന്നോട്ട് വെച്ച ഇല്യൂഷനാണ്. I'm quite aware from it. Just ready to face the troubles. Just enjoy the troubles. Go through the troubles. And to be troubled, to be enjoying the pain. If there is no pain, there is no music, there is no art, there is no life. Anyway, I appreciate you. സന്തോഷമുണ്ട്. ഇപ്പൊ എന്റെ അടുത്ത സുഹൃത്തും സഹോദരക്കും സഹോദരനൊക്കെ അറിയാം ഈ മഹാന്റെ കാര്യം ബുക്ക് സ്വീകരിക്കാൻ കഴിയും. സന്തോഷമുണ്ട്. വളരെ നന്ദി. ഇതിന്റെ ആദ്യത്തെ ഷാർജയിൽ ആദ്യമായിട്ടാണ് ഷാർജയിൽ ബുക്ക് ഫെയർ ഞാൻ പങ്കെടുക്കുന്നത്. ഇത്ര ആർഭാടമായി പോകും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. വളരെ നന്ദി. സ്നേഹം. പ്രകൃതിയുടെ വിലാപം. ഹേ മനുഷ്യ, നീ എന്നെ ഓർക്കുന്നു. ദശാബ്ദങ്ങൾ മുന്നിൻ പൂർവികർ എന്നെ മാത്രം ആശ്രയിച്ചിരുന്ന കാലം. അന്നത്തിനായി കാട്ടു കായ്കനികളും ജലത്തിനായി പുഴകളും കുളവും നിത്യവൃത്തിക്കായി മുക്കുവനായും സഞ്ചാരത്തിനായി കടൽ തീരി മുറിച്ചും നീ യാത്ര ചെയ്തപ്പോഴും അന്നു നീ എന്നെ ഓർത്തിരുന്നല്ലോ. മത്യ ആധുനിക വിദ്യകളാൽ യന്ത്ര മനുഷ്യനായപ്പോൾ നീ എത്ര പെടുന്നനെ എല്ലാം മറന്നുപോയി. ഇന്നു ഞാൻ നിന്റെ കുപ്പത്തുട്ടിയായി ആർക്കും വേണ്ടാത്ത എച്ചിലായി. ഹേ മനുഷ്യ, നീ ഓർത്തു എന്നിലും പകയുടെ വിഷച്ചുണ്ടുകളുണ്ടെന്ന്. അതാണ് മത്യ ഇന്നു നീ അനുഭവിക്കും. പ്രകൃതി തൻ പൊട്ടലും ചീറ്റലും നീറ്റലും. ആശംസകൾ. അബുദാബി മോഡൽ സ്കൂളിലെ ഹെഡ് മാസ്റ്റർ കൂടിയായ ഹസീന ബീഗത്തിന്റെ വളരെ വേണ്ടപ്പെട്ട മാർഗദർശിയും കൂടിയായ ശ്രീ അബ്ദുൾ റഷീദ് സാറിനെ തീർച്ചയായിട്ടും ഞങ്ങൾ മോഡൽ സ്കൂളുകാർക്ക് ഇതൊരു അഭിമാന മുഹൂർത്തമാണ്. ഡോക്ടർ ഹസീന ബീഗം ഞങ്ങളുടെ സഹപ്രവർത്തകയാണ്. ഈ സന്ദർഭത്തിലേക്ക് തോന്നുന്നത് ജലാലുദ്ദീൻ റൂമിയുടെ ഒരു വരിയാണ്. കത്തുമ്പോഴാണ് വിളക്ക് പ്രകാശപ്പെടുത്തുന്നതെന്ന്, കത്തുമ്പോഴാണ് വിളക്ക് പ്രകാശം പരത്തുന്നത്. ഇവിടെ ഡോക്ടർ ഹസീന ബീഗം കത്തുകയാണ്. ഹസീന ബീഗത്തിന്റെ പ്രതിഭക്ക് തീപിടിച്ചിരിക്കുകയാണ്. അത് മുള്ളുവേലിക്കപ്പുറം അത് വ്യാപരിക്കുകയാണ്. തീർച്ചയായും ഈ കാലഘട്ടത്തിൽ മുള്ളുവേലിക്കപ്പുറം എന്ന ചിന്തയും ആ ആശയവും വളരെ വളരെ പ്രസക്തമാണ്. കാര്യം നമ്മുടെ നാട്ടില് പലതരത്തിലുള്ള മുള്ളുവേലികൾ നമുക്ക് ഓരോരുത്തർക്കും ഓരോരുത്തരുടെ ചുറ്റിലും ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. മതത്തിന്റെ വേലി, ജാതിയുടെ വേലി, ഭാഷയുടെ വേലി, പ്രാദേശികതയുടെ വേലി, രാജ്യത്തിന്റെ വേലി. അപ്പോൾ ഇത്തരം വേലിക്കെട്ടുകളുടെ മുഴുവൻ തകർക്കാനുള്ള, ഇദ്ദേഹം പറഞ്ഞതുപോലെ പറഞ്ഞതുപോലെ തകർക്കാനുള്ള ആ ഒരു ഏർജ്, ആ ഏർജിന് മുക്തകണ്ഠം പ്രശംസിക്കുന്നു. ഡോക്ടർ ഹസീന ബീഗത്തിന്റെ മുള്ളുവേലിക്കപ്പുറം എന്ന കവിതാ സമാഹാരത്തിന് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. മരണമില്ലാത്ത കാവൽ ഭടന്മാർ. ആദ്യമായി അള്ളാഹുവിന് ഒരായിരം നന്ദി. നിങ്ങൾ ഓരോരുത്തരും
എന്റെ മുമ്പിൽ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും തന്ന അഭിനന്ദനങ്ങളും ആശീർവാദങ്ങളും എന്റെ മനസ്സിൽ ഉരുത്തിരിഞ്ഞ ചില ആശയങ്ങളെ എന്റെ തൂലികയിലൂടെ അക്ഷരമായി മഴയായി പെയ്തിറങ്ങിക്കൊണ്ട് ഒരു പുസ്തകമായി പുസ്തക രൂപത്തിൽ മുൾവേലിക്കപ്പുറം എന്ന ഒരു കവിതാ സമാഹാരം 22 കവിതകളിലൂടെ ഇന്ന് അൽഹംദുലില്ലാ പ്രകാശനം ചെയ്തിരിക്കുന്നു. ഞാൻ വളരെയധികം കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. ആദ്യമായി നമ്മുടെ ഈ പുസ്തകം, എന്റെ ഈ പുസ്തകം, ആദ്യത്തെ ഈ സമാഹാരം, പുസ്തക സമാഹാരം പ്രകാശനം ചെയ്ത ശിഹാബുദ്ദീൻ പൊയ്ത്തുംകടവ്. നമുക്കറിയാം ശിഹാബുദ്ദീൻ പൊയ്ത്തുംകടവ് എന്ന വ്യക്തിയൊക്കെ എന്റെ പുസ്തകം അനാച്ഛാദനം ചെയ്യണമെങ്കിൽ ഞാൻ എത്രയോ ഭാഗ്യവതിയാണ്. കാരണം അത്രയും വലിയ എഴുത്തുകാരനാണ് അദ്ദേഹം. മുൾവേലിക്കപ്പുറം എന്ന പുസ്തകത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് യാതനകളും പ്രയാസങ്ങളും നാം അനുഭവിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതം തന്നെ ഒരു വലിയ കോമ്പറ്റീഷനാണ്, മത്സരമാണ്. ഈ മത്സരത്തിലെല്ലാം മറികടന്നുകൊണ്ട് നാം എങ്ങനെ പുറം ലോകത്തേക്ക് എത്തണം, അല്ലെങ്കിൽ ആ മുൾവേലിയെ തട്ടി മാറ്റിക്കൊണ്ട് എങ്ങനെ പുറത്തേക്ക് കടക്കണം എന്നുള്ളതാണ് ഈ പുസ്തകത്തിന്റെ ശീർഷകമായി ഞാൻ മുൾവേലിക്കപ്പുറം എന്ന ശീർഷകം തന്നെ തിരഞ്ഞെടുക്കാൻ കാരണം. അതുകൊണ്ട് തന്നെ മുൾവേലിക്കപ്പുറം എന്ന കവിത ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു, ആ ശീർഷകം ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഇനി എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത് നിത്യ അവതാരിക എഴുതിയ സലിമയ്യനത്താണ്. അദ്ദേഹത്തിന് സത്യത്തിൽ എന്നെ കുറിച്ച് അറിയുമായിരുന്നില്ല, പക്ഷെ കവിതകൾ വായിച്ച് അദ്ദേഹം വളരെ നല്ല കവിതകളാണെന്ന് വിലയിരുത്തി. അറിയില്ല, ഒരു പക്ഷേ ചിലപ്പോൾ എന്നെ ബോധിപ്പിക്കാനായിരിക്കാം. എന്തൊക്കെ ആവട്ടെ, അദ്ദേഹം നല്ലതെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് അഭിമാനം തോന്നുന്നു. ഇനി എന്റെ ഈ പുസ്തകം ഇത്രയും നല്ല ഒരു പുസ്തകമായി പുറത്തിറങ്ങുന്നതിന് അതിന്റെ ഗ്രാഫിക് നിർവഹിച്ച ഷഹീദ് ഷാഫി, മിസ്റ്റർ ഷഹീദ് ഷാഫി, അദ്ദേഹമാണ് ഈ പുസ്തകത്തിന് വേണ്ട എല്ലാ പടങ്ങളും എനിക്ക് വരച്ചു തന്നത്. ഞൊടിയിടയിൽ ആ പടങ്ങൾ വരച്ചു തന്ന് ഈ പുസ്തകം ഇത്രയധികം ഭംഗിയായി നിർവഹിക്കുവാൻ എനിക്ക് സഹിച്ചത് അദ്ദേഹത്തിന്റെ ഈ കരവിരുതാണ്. എന്നെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന, എന്നോടൊപ്പം നിൽക്കുന്ന എന്റെ നല്ല പാടി അഡ്വക്കേറ്റ് മുഹമ്മദ് റഫി, അദ്ദേഹം ഇല്ലെങ്കിൽ ഞാൻ ഒന്നുമല്ല, അതെനിക്ക് തീർച്ചയായിട്ടും പറയാം. അപ്പൊ അദ്ദേഹത്തിന്റെ സഹായവും പിന്നെ നമ്മുടെ ഈ കുടുംബാംഗങ്ങളും എഴുത്തോല കുടുംബാംഗങ്ങൾ, ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. കാരണം എനിക്കൊരു ടെൻഷനുണ്ട്, കാരണം ഞാനിപ്പോ ഇത്രയും വ്യക്തികളുടെ മുമ്പില് ഒരു വലിയ അല്പം വരച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ആരെങ്കിലും ഇരിക്കുന്ന ആരെങ്കിലും ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ